വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൊച്ചിയിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഭക്ഷണം ഡെലിവറി ചെയ്യാൻ പോയ യുവാവ് കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ഇന്ന് നമ്മുടെ സംസ്കാരം മാറുന്നതിനനുസരിച്ച് ജീവിത രീതിയും മാറി തുടങ്ങി അന്യ രാജ്യങ്ങളുടെ പരിഷ്കാരത്തെ കടമെടുത്തു എന്ന ഒരു കൂട്ടം ആളുകൾ അതിനെ പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ അതിനെ പറയുന്നത് നഗരവൽക്കരണം എന്നാണ് എന്തൊക്കെയായാലും ഒരു ഭാഗത്ത് അതിന് നല്ലതും മറുഭാഗത്ത് അതിനൊരു ചീത്ത വശവും ഉണ്ട് എന്നത് തന്നെയാണ് സത്യം ഇന്ന് കേരളത്തിൽ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങൾ വാങ്ങുന്നതും ഓൺലൈൻ വഴിയാണ് നമ്മുടെ ഫോണിൽ ഒന്ന് വിരലമർത്തിയാൽ മതി ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ മുന്നിലെത്തിക്കും എന്തിന് ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് തെരഞ്ഞെടുത്ത് ഓർഡർ ചെയ്യാനുള്ള സൌകര്യവും ഇന്ന് ലഭ്യമാണ് ഇന്ന് പ്രധാനമായും എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് ഇത്തരം സർവീസുകൾ കാര്യമായി പുരോഗമിക്കുന്നത് എറണാകുളം ഒരു ബിസിനസ് സിറ്റി ആയതിനാൽ തന്നെ അവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു താമസിക്കുന്നതിനാൽ ഇത്തരം സർവീസുകൾ കൂടുതലാണ് അങ്ങനെ ഇടയ്ക്ക് എറണാകുളത്ത് ഒരു സംഭവം നടന്നു ഇങ്ങനെ ഓൺലൈൻ വഴി ഒരു ഫുഡ് ഓർഡർ കിട്ടിയപ്പോൾ അതുമായി ഓർഡർ കിട്ടിയ ഫ്ളാറ്റിലേക്ക് പോയി എത്ര കോളിംഗ് ബെൽ അടിച്ചിട്ടും ആരും തന്നെ വാതി തുറക്കുന്നില്ല ഓർഡർ കിട്ടിയ നമ്പറിൽ വിളിച്ചെങ്കിലും ആരും കോൾ എടുക്കുന്നില്ല അങ്ങനെ പകുതി തുറന്നിട്ട് വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു യുവതി തറയിൽ ബോധമറ്റു കിടക്കുന്നു അപ്പോൾ തന്നെ അയാൾ അവിടെയുള്ള സെക്യൂരിറ്റിയെ വിവരം അറിയിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രഷർ കൂടിയത് കാരണം ബോധം പോയതാണ് ബോധം തിരിച്ചു വന്നതിനു ശേഷം ആ യുവതി ഡെലിവറി ബോയ്ക്ക് നന്ദിയും പറഞ്ഞു കാരണം ഇന്നത്തെ കാലത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടാൻ വളരെ കുറച്ച് ആളുകളെ ധൈര്യം കാണിക്കും പോലീസ് കേസാകുമോ എന്ന് പേടിച്ച് പലരും ഇത്തരം കാര്യങ്ങളിൽ പോലുമില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി